ഹലോ നമസ്കാരം. ഞാൻ ഷഹീർ ടി പി എസ്. ഇപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്. ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നാളെയാണ് നമ്മളെ നിയമസഭ ഇലക്ഷൻ്റെ ഫലം വരുന്ന ദിവസം. അറിയാലോ, ആര് വേണമെങ്കിലും ജയിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ ആര് ജയിച്ചാലും പഴയതുപോലെയുള്ള ആഹ്ലാദ പ്രകടനം പൊതു ജനമധ്യ സ്ഥലത്ത് ഇറങ്ങിയിട്ടില്ല. ആ ആഹ്ലാദവും കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോവിഡ് എന്ന മഹാമാരി നമുക്കറിയാം, ഒരുപാട് ആളുകൾ കൊറോണ ആയിട്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മളിങ്ങനെ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആര് വേണമെങ്കിലും ജയിച്ചോട്ടെ, നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, ആശയങ്ങളുണ്ട്, ഓക്കെ. പക്ഷെ അതൊക്കെ നമ്മളെ മനസ്സിൽ, നമ്മൾ ഏത് നേതാക്കന്മാർ ജയിച്ചാലും നമുക്ക് ആഹ്ലാദപ്പെടണം നമ്മളെ മനസ്സിൽ. അല്ലാതെ ഒരിക്കലും പൊതുജനങ്ങളിൽ ഇറങ്ങിയിട്ട് അവർക്കാർക്കും, കാരണം ചെറുപ്പക്കാരായിരിക്കും ഇറങ്ങുക, പക്ഷെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായമുള്ള ആൾക്കാരുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, റിക്വസ്റ്റാണ്. ഇനി നമ്മുടെ നേതാവ് മുബാറക് ടി പി എസ് പറയും. പ്രിയപ്പെട്ടവരെ, എനിക്കും ബ്രദർ പറഞ്ഞ അതേ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. കാരണം നമ്മളൊക്കെ രാഷ്ട്രീയമുള്ള ആളുകളാണ്. അപ്പോൾ ഒരു മാസത്തോളമായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു ഫലമാണ് വരുന്നത്. അപ്പോൾ എന്ത് തന്നെ ആവട്ടെ, അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ, നിയമസഭ ഇലക്ഷൻ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ഒരു ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ, കോവിഡ് എന്ന് പറയുന്ന രണ്ടാം തരംഗം മഹാമാരിയാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ ഗുരുതരമായിട്ടാണ് നമ്മൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റി ഉണ്ടെങ്കിലേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ജനങ്ങളുടെ സുരക്ഷയാണ്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും സംയമനം പാലിച്ചുകൊണ്ട് രാഷ്ട്രീയം ആര് ജയിച്ചാലും വളരെ സംയമനത്തോടെയും പക്വതയോടുകൂടിയും അതിനെ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഹ്ലാദിക്കുക. ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്.